സൂപ്പർ താരങ്ങളായ ലിയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും കരിയറിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ നാളുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇരുവർക്കും പഴയ ഫോമിലേക്ക് എത്താൻ കഴിയുന്നില്ല. ക്രിസ്ത്യാനോയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും മെസ്സിയുടെ PSG ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഇതോടെ ഇരു താരങ്ങൾക്കുമെതിരായ വിമർശനങ്ങൾക്കും ശക്തിയേറിയിട്ടുണ്ട്. റൊണാൾഡോയേക്കാൾ ഈ സീസണിൽ നിരാശപ്പെടുത്തിയത് മെസ്സിയാണ്. ബാഴ്സലോണയിലെ മികവിന്റെ 7 PSG യിലെത്താൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടില്ല. റൊണാൾഡോയാണെങ്കിൽ ഇടയ്ക്കിടെ പ്രതിഭയുടെ മിന്നലാട്ടം പുറത്തെടുക്കുന്നുണ്ട്. എന്തായാലും ഇരുവരുടെയും മങ്ങിയ പ്രകടനത്തിൽ അത്ഭുതപ്പെടാനില്ലെന്നാണ് മുൻ താരം നിക്കോളാസ് അനൽക്കെ അഭിപ്രായപ്പെടുന്നത്. താരങ്ങൾ നിറമങ്ങുന്നത് സ്വാഭാവികമാണെന്നും അനൽക്കെ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: അന്താരാഷ്ട്ര ഫുട്ബോളിലും ക്ലബ് ഫുട്ബോളിലും മെസ്സിയും റൊണാൾഡോയും നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയവരാണ്. ഇരുവരും ഇക്കാര്യത്തിൽ സംതൃപ്തരായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴത്തെ ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൊണാൾഡോയേക്കാൾ ഞാൻ മെസ്സിയുടെ കാര്യത്തിലാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഫ്രഞ്ച് ലീഗിൽ മെസ്സി തകർക്കുമെന്നും പ്രീമിയർ ലീഗിൽ റൊണാൾഡോ പ്രയാസപ്പെടുമെന്നും ഞാൻ കരുതി. കാരണം പ്രീമിയർ ലീഗ് എല്ലാ മേഖലയിലും പ്രയാസമുള്ള ചാമ്പ്യൻഷിപ്പാണ്. ക്രിസ്ത്യാനോയെയും മെസ്സിയെയും പോലെ സമഗ്രാധിപത്യത്തോടെ അടക്കി വാഴുന്ന താരങ്ങൾ ഇനിയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നര പതിറ്റാണ്ടായി മെസ്സിയുടെയും റൊണാൾഡോയുടെയും മുകളിൽ നിൽക്കുന്ന ഒരു താരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവരുടെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ലെന്ന് വാസ്തവമാണ്. പക്ഷേ ഇത് ഏതൊരു കളിക്കാരന്റെ കരിയറിലും സംഭവിക്കുന്ന കാര്യമാണെന്നും അനൽകെ പറഞ്ഞു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.